മുഗ്ഗിനാക്കിയെങ്കിലും വയനാട്ടിൽ തൽക്കാലം ഉപതെരഞ്ഞെടുപ്പില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ധൃതി പിടിച്ച് വയനാട്ടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല. കീഴ്ക്കോടതി ഒരു മാസത്തെ സമയം അപ്പീൽ നൽകുന്നതിന് വേണ്ടി രാഹുലിനെ അനുവദിച്ചിട്ടുണ്ട്. നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് അനുസരിച്ച് ധൃതി പിടിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കർണാടക തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ചോദ്യങ്ങളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത്. We have to do the by-election in 6 months' time. The trial court has given 30 days' time for a judicial remedy, and therefore there is no hurry to do it before exhausting that particular remedy which the honorable trial court has afforded. We'll take a call after that. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഒരല്പം സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണല്ലോ വയനാട് കാര്യത്തിൽ അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്, ഏറ്റവും ഒടുവിലേക്ക് മാറ്റിവെച്ചു. പക്ഷെ ഒരു ധൃതിയില്ല, ഇത് തന്നെയായിരുന്നോ പ്രതീക്ഷിച്ചിരുന്ന ഒരു മറുപടിയായിരുന്നോ? വാർത്താസമ്മേളനത്തിന്റെ ആദ്യം തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നോ? ലക്ഷദ്വീപിൽ ഒരുപക്ഷെ ഒരു പിഴവല്ലെങ്കിലും ആ നിലയിൽ ഒരു വേഗം കൂടിപ്പോയി അവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് എന്ന വിമർശനമൊക്കെ നിലനിൽക്കുന്നിടയിൽ കൂടിയാണോ ഇത്തരത്തിൽ കരുതലോടുകൂടിയുള്ള ഒരു പ്രതികരണവും തീരുമാനവും? രതീഷ് പറഞ്ഞതുപോലെ തന്നെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് രാജീവ് കുമാർ ഈ വയനാടിനെ സംബന്ധിച്ചുള്ള തൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം നൽകിയത്. കർണാടക ഇലക്ഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ച, അതായത് തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളോടുള്ള ചോദ്യങ്ങൾ സമയം അനുവദിച്ചപ്പോൾ ആദ്യ ചോദ്യം തന്നെ ഉണ്ടായത് വയനാടിനെ സംബന്ധിച്ചായിരുന്നു. പക്ഷെ അവ ആ ഘട്ടത്തിൽ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് ഏറ്റവും അവസാനം ഈ വയനാടിനെ സംബന്ധിച്ചുള്ള മറുപടി പറയാമെന്നാണ് വ്യക്തമാക്കിയത്. തുടർന്ന് ഏതാണ്ട് 20-ലധികം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്താത്തത് എന്തതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഈ വാർത്താസമ്മേളനത്തിൽ നൽകിയത്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്താത്തതിന്, അതായത് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്താത്തതിന് കാരണമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഈ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം പഞ്ചാബിലെ ജലന്ധർ ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തീയതികൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഫെബ്രുവരി മാസം വന്ന, അതായത് ഫെബ്രുവരി അവസാനം വരെ വന്ന ഒഴിവുകൾ വന്ന മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യമാക്കപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം അയോഗ്യമാക്കപ്പെട്ടത് മാർച്ച് 23-നാണ്. അതുകൊണ്ടാണ് വയനാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്തതെന്നാണ് അദ്ദേഹം ആദ്യ വിശദീകരണം നൽകിയത്. രണ്ടാമത്തേത് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു നിയമസഭ ഒരു മണ്ഡലത്തിൽ ഒഴിവ് വരികയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഈ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ചട്ടം. 1 വർഷത്തിലധികം, അതായത് തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിനധികം സമയമുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നും ഈ ചട്ടങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വയനാടിൻ്റെ കാര്യത്തിൽ മാർച്ച് 23-നാണ് ഇത്തരത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് ഈ അയോഗ്യമാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഒഴിവ് വന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അന്ന് മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് രാജീവ് കുമാർ വ്യക്തമാക്കിയത്. ഇതിന് മറ്റൊരു കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ലക്ഷദ്വീപിൽ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനത്തിൽ കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടി ആകാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിശദീകരണത്തിന് കാരണമായിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കേണ്ടത്. രാജീവ് കുമാർ പറഞ്ഞത് ഈ വിചാരണ കോടതി തന്നെ, സൂറത്തിലെ വിചാരണ കോടതി തന്നെ ഈ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കുമ്പോൾ അപ്പീൽ നൽകുന്നതിന് 30 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ആ ജുഡീഷ്യൽ പ്രോസസ്, അതായത് ആ നിയമപരമായിട്ടുള്ള ആ അവകാശം രാഹുലിന് വിനിയോഗിക്കാൻ ഇനി 1 മാസത്തെ സമയം കൂടി, അതായത് മാർച്ച് 23 മുതൽ 1 മാസത്തെ സമയം കൂടി ഉണ്ട്. അതിന് ആ കാലയളവിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാവുന്നതുമാണ്. ഏതായാലും ആ നടപടിക്രമങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വയനാടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയുള്ളൂ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഈ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പം സസ്പെൻസോടുകൂടി ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിശദമായി തന്നെ വയനാട്ടിലെ കാര്യങ്ങൾ പറയുകയായിരുന്നു. ധൃതിയില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട്. ബി ബാലഗോപാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.